എത്ര മഹാവിജയം നേടിയാലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ സാധാരണ കോൺഗ്രസ്സിൽ ഉണ്ടാകാറുള്ള കാലതാമസം കർണാടകയിൽ ഉണ്ടാകില്ല. കോൺഗ്രസിൻ്റെ എംഎൽഎമാരുടെ യോഗം വൈകുന്നേരം ചേർന്ന് നേതാവിനെ തീരുമാനിക്കില്ല. അവിടെ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തുകൊള്ളൂ എന്ന പ്രമേയം പാസാക്കി അവർ പിരിയും. ഹൈക്കമാൻഡ് പക്ഷേ സാധാരണ നിലയിൽ ചെയ്യാറുള്ളതുപോലെ വച്ചു താമസിപ്പിക്കില്ല കർണാടകയുടെ കാര്യം. കാരണം ഇതിനകം തന്നെ ഏകദേശ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിലുള്ള തർക്കം ഫലം വന്നു കഴിഞ്ഞാൽ ഉണ്ടായേക്കാം എന്നത് മുൻകൂട്ടി കണ്ട് ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം കൊണ്ടുവന്ന് എത്തിച്ചിരുന്നു. ഇനിയുള്ളത് എം എൽ എമാരുടെ പൊതുവായുള്ള ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാവുക, എം എൽ എമാരെ ബ്രീഫ് ചെയ്യുക, അതിനുശേഷം ഹൈക്കമാൻഡ് ആ തീരുമാനം പ്രഖ്യാപിക്കുക. ആ തീരുമാനം രണ്ടുപേരെയും സന്തോഷിപ്പിക്കുന്നതാകും. ഇനിയൊരു തെരഞ്ഞെടുപ്പിനില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സിദ്ധരാമയ്യയ്ക്ക് ഉചിതമായ ഒരു യാത്രയയപ്പ് എന്നുള്ള രീതിയിൽ ആദ്യഘട്ടത്തിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി, ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രി, അവസാന ടേമിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകും. അതാണ് കോൺഗ്രസിലുണ്ടായിട്ടുള്ള ധാരണ. ഡി കെ ശിവകുമാറും തെരഞ്ഞെടുപ്പ് മുറുകി വരുന്ന ഒരു വേളയിൽ ഇത്തരമൊരു കോൺഗ്രസ് നിർദ്ദേശത്തോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചയാളാണ്. ഡി കെ ശിവകുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ബി ജെ പി ഉയർത്തി അന്വേഷണവുമൊക്കെയായി നടക്കുന്നത് കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലെ അത്തരത്തിൽ ബി ജെ പിക്ക് വേട്ട ചെയ്യാൻ പരുവത്തിന് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല എന്ന ഒരു നിലപാടും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട്. ഡി കെ എന്ന് പറയുന്ന കരുത്തൻ്റെ മികവിൽ തന്നെയാണ് കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചതെങ്കിലും സിദ്ധരാമയ്യ എന്ന ജനകീയനായ നേതാവിന് അദ്ദേഹം ഇനിയൊരു തെരഞ്ഞെടുപ്പ് അംഗത്തിനില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായി ഈ മഹാവിജയത്തിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല. മുൻ മുഖ്യമന്ത്രിയായിരുന്നയാളാണ്, ജനകീയനായിരുന്നയാളാണ്, ഒരു സംശയവുമില്ല. അപ്പോൾ ഡി കെ ശിവകുമാറിന് അവസാന ടേമിൽ മുഖ്യമന്ത്രി സ്ഥാനം, സിദ്ധരാമയ്യയ്ക്ക് ആദ്യം മുഖ്യമന്ത്രി സ്ഥാനം, ഇതാണ് കോൺഗ്രസിലുണ്ടായിരിക്കുന്ന ധാരണ. ഇതുപോലെ ഒരു ധാരണ ഉണ്ടാക്കി രാജസ്ഥാനിൽ അത് പൊളിഞ്ഞ് പാളീസായതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സച്ചിൻ പൈലറ്റ് സർക്കാരിനെതിരെ തന്നെ യാത്ര നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. പക്ഷേ ഇവിടെ അത്തരത്തിൽ പാളിച്ചകൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ നേരിട്ടിടപെട്ട സ്ഥലമാണ് എന്നുള്ളതിനാൽ, കോൺഗ്രസ് അധ്യക്ഷൻ്റെ സ്വന്തം നാടാണ് എന്നുള്ളതിനാൽ അത്തരത്തിലുള്ള വിട്ടുവീഴ്ച മനോഭാവമില്ലാത്ത സമീപനം സിദ്ധരാമയ്യയിൽ നിന്ന് ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ധാരണയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് ഈ എം എൽ എമാരുടെ യോഗം ചേരുക, അവരെ വിവരം ധരിപ്പിക്കുക, അതിനുശേഷം ഹൈക്കമാൻഡ് അത് പ്രഖ്യാപിക്കുക.